ഇത്രയും പറഞ്ഞല്ലോ ചേച്ചി, വസ്തുവിനെ കുറിച്ചൊക്കെ വിളിച്ച് ചോദിച്ചത് മുതൽ എനിക്ക് എപ്പോഴും പുതിയ വീടിനെ കുറിച്ച് തന്നെയാണ്. നൂറ്റമ്പത് സാരി വെക്കുന്ന അലമാരി വേണം പുതിയ വീട്ടില്. ഭാർഗവൻ ഇന്ന് രാവിലെ വിളിച്ചില്ലേ പ്രോപ്പർട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ? ഭാർഗവൻ കോൺട്രാക്ടർ, അത് ഞാനാ. അയ്യോ സാർ, ഇരിക്കണം. ഇത്ര പെട്ടെന്ന് ആളിങ്ങത്തൊന്നും ഞാൻ കരുതിയില്ല. അതാ ഭാർഗവൻ, ഇന്ന് രാവിലെ സബ് കളക്ടർ സുനിസാറുമായിട്ട് ഒരു പ്രോപ്പർട്ടി കാണാൻ പോയി. തിരികെ വീട്ടിൽ വന്നപ്പോ എസ് ബി മാത്യു സാറിന്റെ ഫോൺ, ഒരു പ്ലോട്ട് വേണം, അതിനെ കുറിച്ച് പറഞ്ഞു നിൽക്കുമ്പോഴാ ഇവിടത്തെ ഫോൺ. പറഞ്ഞാട്ടെ, എവിടെയാ പ്രോപ്പർട്ടി ആവശ്യം? എത്ര രൂപ വരെ കൊടുക്കും? അല്ല, അത് ഈ രൂപ സത്യം പറഞ്ഞാ ടൈറ്റ് കയ്യിലൊന്നും ഇല്ല. വേണ്ട, കാശായിട്ട് 5 പൈസ വേണ്ട, ലോൺ കിട്ടും, അത് ഭാർഗവൻ റെഡിയാക്കി തരും. അയ്യോ, എന്നാ എനിക്കും വേണ്ട 2-3 വീട്. എനിക്കും വേണം. ഇതാ നോക്കേ, നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണേ, ഇവിടെ ഞാനുണ്ട് കേട്ടാ. നമ്മൾ ഏറ്റു എല്ലാം, ഈ ഭാർഗവൻ ഏറ്റു. ഇത് പറ്റത്തില്ല, ഇതിപ്പോ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളൊക്കെ ആയിപ്പോയി. അതിന് ഇതല്ല വരണം. എവിടെ? അതാ ആ വീട്. ഇതാണ്? അടിപൊളി, സൂപ്പർ വീട്. ഇത് ഉറപ്പിക്കല്ലേ, ഇടല വീട്, അടിപൊളി. ഇവിടെ ആവുമ്പോ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. എന്റെ ഇടപാടുകളോട് ചോദിക്കണം, ഭാർഗവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അക്കിടിയായി പോയെന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. ചേട്ടതി, നമുക്കൊരു കാര്യം ചെയ്യാം, കുറെ വീടുകൾ കയറി കാണണം, ഒരു 10,000 വീട്, ചുമ്മാ ഒരു രസം. എന്നിട്ട് ഒരെണ്ണം ഫിക്സ് ചെയ്യാം, അപ്പൊ സമയവും പോകും കുറെ ദിവസത്തേക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേ വീട്ടുകളെ വേറൊരെണ്ണം നോക്കാം. ആ വീടും പ്ലോട്ടും ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ. എന്താണ് പത്മമറ ഒരു മറയിലും നിങ്ങളുടെ പ്രായം കഴിഞ്ഞ തന്നെയാണ് കേട്ടാ സുഗുണൻ ഇവിടെ എത്തിയത്. സുഗുണൻ ഈയിടായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, മുഖത്തൊരു തിളക്കം, ശരീരത്തിനൊരു ചടുലത. പത്മകുമാറിനെ ഇപ്പൊ കണ്ട ആരും നോക്കും കേട്ടാ. ഏട്ടനെ പറ്റിക്കാൻ പറഞ്ഞാണോ? ഏ പിന്നെ, പത്മകുമാറിനെ പറ്റിച്ചിട്ട് എനിക്കങ്ങ് ലോട്ടറി അടിക്കാൻ പോവില്ല. അതിനിക്കിട്ട് എന്നെ കണ്ടപ്പോ വിളിച്ച ഒരു കത്തുണ്ടല്ലോ, അതെന്തോ? അത് പറയാം, അതിനു മുമ്പ് ചേട്ടൻ ആദ്യം പറഞ്ഞില്ലേ എന്നെ കണ്ടെങ്ങനെ ശ്രദ്ധിക്കാൻ തോന്നുന്നു? അയ്യോ, അത് ഞാൻ മാത്രമല്ല, നാട്ടുകാർ മൊത്തം പറയുന്നതാണ്. എന്നാ അതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ എവിടെയോ ഉണ്ട്, പക്ഷെ ആരെന്നറിയാൻ വയ്യ. ഇതെന്തിനു പത്മകുമാറേ ഈ ഉണക്ക പേന? അല്ല, ഞാനിപ്പോ ഭയങ്കര ലാഭിഷ, കാശൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. ഞാൻ ധാരാളിയാ, ധാരാളി ദൂർത്തൻ, കാശെന്ന് വെച്ചാൽ ഒരു കണ്ട്രോൾ ഇല്ലാത്തവൻ. എന്നിട്ടാണ് 50 പൈസ എടുത്തു കഴിഞ്ഞാൽ 50 എണ്ണം കിട്ടുന്ന ഈ ഉണക്കപ്പേന, അതും മുക്കാലും എഴുതി തീർന്നത് എനിക്ക്. വല്ല വാച്ചോ മറ്റോ ആയിരുന്നെങ്കിൽ പോട്ടെന്ന് വയ്ക്കായിരുന്നു. പിന്നെ വാച്ച് തരാൻ മാത്രമുള്ള ലാവിഷൊന്നും അല്ലല്ലോ പത്മകുമാർ. അയ്യോ, ഞാൻ ലാവിഷ? ഏ, വാച്ച് തരാനുള്ള ലാവിഷൊന്നും അല്ല പത്മകുമാർ. ആരെങ്കിലും കേക്കും? ആര് കേക്കും? എനിക്കൊരു വിഷമവുമില്ല, എന്റെ മുഖത്ത് നോക്കി അറിയാം ഞാൻ ഭയങ്കര ലാവിഷ. ലാവിഷ്, പിടിക്കണം പിടിക്കണം, ഞാൻ ദൂർത്തനാ, ദൂർത്തൻ. പത്മകുമാറിന്റെ കൺപോളയിൽ ആ വിഷമം കാണാം. അയ്യോ, ഇതിന്നലെ ഉറങ്ങാത്തന്റെ ഞാൻ വളരെ ആഹ്ലാദത്തോടെ തരുന്നത്.
സുഗുണം ചേട്ടന് വാച്ച് തരുന്ന ടങ്കടക്കടേ. ഇത് ഇത് ചിരിയല്ല, ഇത് വരത്തിയ ചിരി. ചിരി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരണം, അതാണ് യഥാർത്ഥ ചിരി. വാച്ച് വാങ്ങ് സുഗുണം ചേട്ടൻ, വാച്ച് വാങ്ങ്. ഇപ്പൊ ഓക്കെ എന്ന് കഷ്ടിച്ച് പറയാം, എന്നാലും ഒരു പൂർണ്ണ നിറവ് വന്നില്ല. ഞാൻ ചിരിച്ചിരിച്ചാണ് സുഗുണം ചേട്ടന് വാച്ച് തരുന്നത്. ആണോ? ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷാ. ഈ വാച്ച് വാങ്ങണേ, വാങ്ങി പറ്റൂ. കള്ള സുഗുണം ചേട്ടൻ, കള്ള. അയ്യോ, ഇവിടെ ആരുമില്ലേ? ഞാൻ ഇത്രയും വലിയ ലാവിഷാണല്ലോ, എന്റെ പൊന്ന് ദൈവമേ. സുഗുണം ചേട്ടാ, ഞാൻ കെട്ടിത്തരാം. ഇനി പറയണം, ഞാൻ ധാരാളിയാണോ അല്ലയോ? അല്ല, ഒരു ദിവസത്തെ പ്രകടനം വെച്ചിട്ട് നമ്മൾ ഒന്നിനെയും വിലയിരുത്താൻ പാടില്ലല്ലോ. ഈ ഒരു ത്യാഗബുദ്ധി എത്ര ദിവസം തുടരുന്നോ അതിനെ ആശ്രയിച്ചാണ് ഒരാൾ യഥാർത്ഥത്തിൽ ധർമ്മിഷ്ഠനാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത്. ചേട്ടാ, ഞാനിതൊരു സ്ഥിരം തൊഴിലാക്കാൻ പോവുക. ഭയങ്കര കുറച്ചു പേർക്ക് ചായ മേടിച്ചു കൊടുക്കാണ്ട് ഞാൻ പോയിട്ട് വരാം. അല്ല, ഒന്ന് നിൽക്കാനിയാ. അല്ല, സ്നേഹത്തോടെ തന്നത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയനി വിഷമായല്ല. ശരി അനിയാ, എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. എനിക്ക് തന്നു. ഇനി ചായ കുറച്ച് മേടിച്ചു കൊടുക്കാനുണ്ട്. മേടിച്ചു കൊടുക്ക. ഞാൻ ആവിഷാ ദൂർത്തൻ, ദൈവമേ എന്നെ കടങ്ങരുത്, ദൂർത്തൻ എവിടെ കിട്ടും. ഈ പ്രേമമെന്നുള്ള സംഗതി ലോകത്തില്ലായിരുന്നെങ്കിൽ എന്നെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമായിരുന്നു? ഓർമ്മണ്ട്. കവിത എഴുതാൻ കൊള്ളാം.